നമ്മളങ്ങനെ ക്യൂൻസ്റ്റൗണിൽ ലാൻഡ് ചെയ്തു കേട്ടോ. ഇത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ്. രാവിലെ ഇപ്പോൾ ന്യൂസിലാൻഡ് സമയം 10:30. നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തത് 8:30. ഏകദേശം ഒരു 1.5-2 മണിക്കൂറാണ് ക്യൂൻസ്റ്റൗണിലേക്കുള്ള ഓക്ലാൻഡിൽ നിന്നുള്ള യാത്ര എന്ന് പറയുന്നത്. കാരണം ക്യൂൻസ്റ്റൗൺ ഒരു സൗത്ത് ഐലൻഡിലാണ്, ഒറ്റാഗോ എന്ന് പറഞ്ഞിട്ടുള്ള റീജിയനിൽ ഒരു കുഞ്ഞു ടൗൺ ആണ്. ഈ എയർപോർട്ടിൻ്റെ പ്രത്യേകത കണ്ട് ഇവിടുത്തെ ബോർഡിൽ എല്ലാ വിവരങ്ങളും വളരെ വ്യക്തമായിട്ട് അവരെഴുതിയിട്ടുണ്ട് കേട്ടോ. എവിടെയാണ് നമുക്ക് ടാക്സി കിട്ടുക, എവിടെയാണ് നമ്മൾ ഹയർ ചെയ്ത വെഹിക്കിൾ, അതുപോലെ തന്നെ ബസ്, എല്ലാ വിവരങ്ങളും എഴുതിയിട്ടുണ്ട്. ഈ വൈറ്റ് മാർക്ക് ഉണ്ടല്ലോ, ഇത് ഫോളോ ചെയ്ത് പോയാൽ നമ്മൾ ഹയർ ചെയ്ത വെഹിക്കിൾ എത്തും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ പേടിച്ച പോലെ, നമ്മൾ ഇറങ്ങിയ സമയത്ത് മഴയൊന്നുമില്ല. ബാക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആകെ മഞ്ഞ് മൂടി കിടക്കുന്നതും മേഘങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. തണുപ്പുണ്ട് കേട്ടോ. ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 degrees ആണ്. നല്ല സണ്ണിയാണ്, പക്ഷെ നല്ല തണുപ്പുണ്ട്. ക്യൂൻസ്റ്റോൺ എയർപോർട്ടിലെ ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ബോർഡാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ലോകത്തിലെ പല ഭാഗത്തേക്കും, പ്രത്യേകിച്ച് ന്യൂയോർക്കിലേക്കും ലോസ് ഏഞ്ചൽസിലേക്കും ഒക്കെ ഉള്ള ദൂരമാണ് ഈ കിലോമീറ്റേഴ്സിൽ ഈ ബോർഡിൽ എഴുതി നമ്മൾ കാണുന്നത്. ഈ നാദി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ല, അത് ഫിജിയിലെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ദിവമോളും ഡോണിയും നമ്മുടെ ആ ഒരു മാർക്ക് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ഹയറിംഗ് വെഹിക്കിൾ കാണാനുള്ള, അപ്പോൾ ആ മാർക്കിൽ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പോൾ എനിക്കൊക്കെ ഓൾറെഡി കാറിൽ എത്തിക്കഴിഞ്ഞു ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഡാർക്ക് ഗ്രേ ഉള്ള ടൊയോട്ടയുടെ ഫോർച്യൂണറാണ് നമ്മളെടുത്തിട്ടുള്ള വണ്ടി. ഇത് 4-wheel drive ആണ്. കാരണം ക്യൂൻസ്റ്റോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്, കൊമേഴ്ഷ്യൽ ടൂറിസം തന്നെയാണ്. അതിൽ തന്നെ അഡ്വഞ്ചർ സ്പോർട്സും അതുപോലെ തന്നെ സ്കീ സ്പോർട്സ് ഇതൊക്കെയാണ് ന്യൂസിലാൻഡിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്കീയിങ് ഏരിയയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് 4-wheel drive വേണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാർ എടുത്തത്. കുഴപ്പമൊന്നും ഇല്ലാത്ത കാറുണ്ട്, ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് ഞങ്ങൾക്ക് ഈ കാർ കിട്ടിയത് കേട്ടോ. ലാൻഡിങ് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഇവിടെ നല്ല ക്ലൗഡി വെതറും വെതറും ഒക്കെ ഇത്തിരി മോശമായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇത്തിരി പാട് വന്നു. അല്ലടാ റോണി, നമ്മുടെ ക്യൂൻസ്റ്റോൺ എയർപോർട്ടിൽ നിന്ന് 5 kilometers ആണ് നമ്മൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്, 4-star ആണ്. ഓട്ടോലൈൻ മോട്ടലിൽ നിന്നാണ്. അതിനിപ്പോൾ ഞങ്ങൾ റിവ്യൂസൊക്കെ വായിച്ചപ്പോൾ നല്ല അഭിപ്രായമാണ്. ഒരു ലേക്കിൻ്റെ സൈഡിലാണ്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ കിച്ചണറ്റ് ഉണ്ട്, 2 room ആണുള്ളത് അപ്പാർട്ട്മെൻറ്റിന്, ബാൽക്കണിയൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കിയാലേ ശരിക്കുള്ള ഒരു ഫുൾ പിക്ചർ കിട്ടുള്ളൂ. എന്നാലും ക്യൂൻസ്റ്റോൺ എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാരികൾക്കുള്ളത്, അതായത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമാണ്, കാരണം അത്രയും സ്വർഗം പോലുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ മെയിൻ ഇൻഡസ്ട്രി ഒക്കെ ഹോസ്പിറ്റാലിറ്റിയാണ്. പക്ഷെ നമുക്കറിയാം കൊറോണ കാരണം ഇപ്പോൾ വേൾഡ് ടൂറിസം ഒന്നുമില്ല, നമ്മുടെ ബോർഡേഴ്സ് ഒക്കെ അടഞ്ഞു കിടക്കണം, ഇന്റർനാഷണൽ ബോർഡേഴ്സ്. അതുകൊണ്ട് ബോർഡേഴ്സ് ഇല്ലാത്തൊരു ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളാണ് ഇവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ പല ബിസിനസ്സസ് എഫക്റ്റഡ് ആണ്. നമുക്ക് അതുകൊണ്ട് നല്ലൊരു ഡീൽ കിട്ടിയ, സാധാരണ നമ്മൾ ഒരു പീക്ക് ടൈമിലൊക്കെ വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ റിപ്പ് ഓഫ് ആണ്. കാരണം ഇവിടെ ന്യൂസിലാൻഡിലുള്ളവർക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്ര എക്സ്പെൻസീവ് ആയിട്ട് ക്യൂൻസ്റ്റോൺ മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്ന് നിങ്ങൾക്കും എനിക്കും ഞങ്ങൾക്കും ഭാഗ്യമുണ്ട്, കാരണം നമുക്ക് ക്യൂൻസ്റ്റോൺ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ, നമുക്ക് സാധാരണക്കാർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിൽ നമുക്ക് ക്യൂൻസ്റ്റോണിന്റെ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിക്കാൻ പോകണം. ഇനി ഞാൻ സംസാരിച്ച് അധികം നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, കാരണം നമുക്ക് ഇനി കാഴ്ചകളിലേക്ക് പോവാം. ഇനി നമുക്ക് കാഴ്ചകൾ ഇവിടെ നിന്ന് നമ്മൾ ഹോട്ടൽ വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ക്യൂൻസ്റ്റോണിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആരും പോകരുത്, നിങ്ങൾ എപ്പിസോഡ് ഫുള്ളായിട്ട് കാണാം. നമ്മളിനി പോയിട്ട് നമ്മൾ ഹോട്ടലിലെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളൊക്കെ സസ്പെൻസാണ്, കാരണം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം ഇന്ന് എങ്ങോട്ടൊക്കെ പോകണം. അങ്ങനത്തെ പ്ലാനൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ഒരു മാസം മുന്നേ ചാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്, കാരണം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നമ്മൾ ഒരു മാസം മുന്നേ തന്നെ booking.com നമ്മൾ ഫ്ലൈറ്റ് booking.com ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഫ്ലൈറ്റ് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള mytrip.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. ടാക്സിയും booking.com തന്നെയാണ് ചെയ്തത്. പിന്നെ നമ്മൾ നേരത്തെ ചെക്ക് ഇൻ ചെയ്യുമെന്ന് അവരോട് പറഞ്ഞിരുന്നു കേട്ടോ, കാരണം ചെക്ക് ഇൻ ടൈം 2 മണിയായിരുന്നു ഉച്ചയ്ക്ക്. പക്ഷെ നമ്മൾ നേരത്തെ ചെക്ക് ഇൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡോണി ഉണ്ട്, ഇപ്പോൾ ഈ ട്രിപ്പിലെ എല്ലാ കാര്യങ്ങളും മെയിനായിട്ടുള്ള പ്ലാൻ ചെയ്തതൊക്കെ ഡോണി കേട്ടോ. കാരണം എന്തൊക്കെ ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ഷോപ്പിംഗ് ഞങ്ങൾ നടത്തി.
കാരണം സമ്മറാണല്ലോ അപ്പൊ നമുക്ക് ഇതുവരെയുള്ളതൊക്കെ വിന്റർ ഡ്രസ് ആയിരുന്നു അതുകൊണ്ട് ഒരു സമ്മർ ഡ്രസ് ഒക്കെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ നടത്തി ഭയങ്കര പ്രതീക്ഷയോടെ നോക്കിയപ്പോഴാണ് ഇവിടെ ക്ലൈമറ്റ് ക്യൂൺസ്റ്റോണിൽ നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസം നമ്മൾ ബുക്ക് ചെയ്ത് മൂന്നാല് ദിവസം ഇവിടെ ഭയങ്കര തണുപ്പാണ് 8 ഡിഗ്രി തണുപ്പുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇവിടെ നല്ലൊരു ലേക്ക് ഉണ്ട് അപ്പൊ നമുക്ക് ആ കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ മോട്ടലിലെത്തി ഈ മോട്ടലിൻ്റെ പേര് ഓട്ടോ ലൈൻ എന്നാണ് ഈ മോട്ടലിൻ്റെ പേര് എന്ന് പറയുന്നത് വളരെ ഞാൻ പറഞ്ഞ പോലെ റീസണബിളായിട്ടുള്ള പ്രൈസ് തന്നെയായിരുന്നു കാരണം കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ചീപ്പായിട്ടാണ് നമുക്ക് മോട്ടലൊക്കെ കിട്ടിയത് ഈ മോട്ടലിൻ്റെ പ്രത്യേകത നമ്മൾ ബുക്ക് ചെയ്തത് ഒരു 2-ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യൂൺസ്റ്റോണിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലേക്ക് വക്കാറ്റിപ്പു ആ ലേക്കിൻ്റെ കരയിൽ തന്നെയാണ് ഈ ഹോട്ടലുള്ളത് നമുക്കിവിടെ നിന്നാൽ ലേക്ക് നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇവിടുന്ന് തന്നെ ആ ലേക്ക് ആ ഒരു മൗണ്ടെയിൻ കണ്ടല്ലോ ആ മൗണ്ടെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഏർലി മോർണിംഗിൽ ശരിക്കും മഞ്ഞ് പൊതഞ്ഞ് കിടക്കുന്നൊരു മൗണ്ടെയിൻ ആണ് അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സിൽ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ പേര് ഓട്ടോ ലൈൻ മോട്ടലാണ് ഇതൊരു 4-സ്റ്റാർ ഫെസിലിറ്റിയാണ് കാരണം ഇവിടെ ഒരു ഫുള്ളി ഫ്ലഡ്ജ്ഡ് വീട് പോലെ തന്നെയാണ് കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് പക്ഷേ നമ്മൾ പേയ്മെൻറ്റ് ഇവിടെ വന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എനിക്കത് പേ ചെയ്യാൻ പോകണം നമ്മൾ വെയിറ്റ് ചെയ്യണം പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇപ്പോൾ ഒരു ഇവിടെ ഏകദേശം ഒരു 11:30 ആയിട്ടുള്ളൂ 12 മണിക്കാണ് ചെക്കിൻ ടൈം അവർ നേരത്തെ ആക്കി തന്നു അപ്പോൾ നല്ല കസ്റ്റമർ സർവീസാണ് ഞാൻ വായിച്ച് കേട്ടതൊക്കെ കേട്ടോ പിന്നെ ഞാൻ എനിക്കതിനോടൊക്കെ ചോദിച്ചിട്ട് നമുക്കറിയണം അപ്പോൾ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാം ഇവിടെ ഏതാ നല്ല അടിപൊളിയായിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇന്നെന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ കുറച്ചൊരു ഇപ്പം എന്തേലും മഴ പെയ്യാണ് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം ജെറ്റ് ലാഗ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ നേരെ നമ്മൾ ഇനി പോകാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ് നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിനെ പറ്റി നമുക്ക് യാതൊരു ക്ലൂ ഇല്ല കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന ക്യൂൺസ്റ്റോണിൽ എന്തൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് നല്ല ഫുഡാണോ കാര്യങ്ങളൊക്കെ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ കണ്ടല്ലോ നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളുടെയും ഇതുണ്ട് ഇത് ജെറ്റ് ബോട്ടിംഗ് ആണ് ഇത് എക്സ്പ്ലോർ ഇത് ഓഫ് റോഡ് റൈഡ് ആട്ടോ ടൂർ കോംബോ അതുപോലെ ഇത് കേട്ടോ സിപ്പ് ലൈൻ പിന്നെ നമുക്ക് റാഫ്റ്റിംഗ് ഉണ്ട് So we can park up here or not? Yeah. So we can move it to this. ഈ അപ്പാർട്ട്മെൻറ്റ് എൻട്രൻസ് തന്നെ ഒരു അയലൻഡ് കിച്ചണിലേക്കാണ് നല്ല വിശാലമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ലൊരു ഡൈനിങ് ടേബിളുണ്ട് ഒരു 6-സീറ്റ് ഡൈനിങ് ടേബിളുണ്ട് അത് മാത്രമല്ല ഈ ഒരു കിച്ചൻ്റെ ഈ ക്യാബിനറ്റിന് ചുറ്റും കുറച്ച് നമ്മൾ ഈ ബാർ ചെയേഴ്സ് ഉണ്ടല്ലോ അതുപോലത്തെ ചെയേഴ്സ് ഉണ്ട് ഇത് ലൗഞ്ചാണ് അവിടെ തന്നെ ഒരു എക്സ്ട്രാ ബെഡും ഒരു ടിവിയും ഉണ്ട് 2 സോഫാസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുമായിരുന്നു കാരണം ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ ബാൽക്കണിയുള്ള റൂം ചോദിച്ചിരുന്നു പക്ഷേ അത് അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല നമുക്ക് ഡൗൺ ഫ്ലോറാണ് കിട്ടിയത് അപ്പോൾ 2 റൂമാണ് 2 റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് 2 റൂമിലും ബാത്റൂമിൽ ഇടാം അത് നല്ലൊരു സൗകര്യമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം എന്ന് പറയുന്നത് റൂം എന്ന് പറയുന്നത് ഇതിൽ 2 പേർക്ക് താമസിക്കാം ശരിക്കും ഈ റൂമിൽ 2 സിംഗിൾ കോട്ട് ഉണ്ട് ദിവ്യ എന്താ ചെയ്യണം നോക്കട്ടെ ദിവ്യ ഇവിടെ ചോക്ലേറ്റ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നോക്കട്ടെ വാ ഇതാണ് എൻ്റെ അനക്കാക്കാന്റെയും റൂം ഈ റൂമൊന്നും നമ്മളെ പുറത്തേക്കുള്ള എൻട്രൻസിൻ്റെ ഒരു കുഞ്ഞു ഗാർഡൻ ഉണ്ട് കേട്ടോ പുറത്ത് നല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വെയിലൊക്കെ ഉണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് നമുക്കുള്ളത് ശരിക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് 2 റൂമും നമ്മളങ്ങനെ അവസാനമായിട്ട് എത്തിയിരിക്കുകയാണ് ക്വീൻസ്റ്റാൻഡ് ഒരു അടിപൊളി സ്ഥലമാണ് കാരണം എന്താ വെച്ചാൽ കുറേ മലകളുടെ നടുവിലൊരു സ്ഥലം അപ്പോൾ നമ്മൾ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുമ്പോൾ ശരിക്ക് എന്താ പറയുക 4 ഭാഗത്തും വലിയ മലകളാണ് മഞ്ഞും ഒക്കെ ആയിട്ട് അപ്പോൾ നല്ല ടെർബുലൻസും വന്നു ലാൻഡ് ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ല സന്തോഷമായി അടിപൊളി സ്ഥലം ഇത് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വാച്ച് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഡോണി എന്ത് ചെയ്യണ് ഡോണി ചില്ല് ചെയ്യണം അല്ലേ അപ്പോ ഷമ്മിന്റെ കൂടെ ജിവി അവിടെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് അടിപൊളി അപ്പാർട്ട്മെന്റ് 2 റൂമാണുള്ളത് അത് പോരാത്തിന് എക്സ്ട്രാ ബെഡും എക്സ്ട്രാ ടിവിയും നല്ലൊരു ലോഞ്ച് സ്പേഷ്യൽ അതുപോലെ ചൊലിച്ചു പോണോ ഓടിക്കോടിക്കോ അപ്പൊ നല്ല ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 2 ബെഡ്റൂമിന് പുറത്തേക്ക് നല്ല വ്യൂ ഉണ്ട് ഒരു സ്ലൈഡിംഗ് ഡോർ ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ല വായു സഞ്ചാരം ഒക്കെ ഉണ്ട് എന്തായാലും അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലമാണ്
ഒന്നും പറയല്ല ബാക്കിലല്ല അടിപൊളി ഗാർഡൻ ഒക്കെ ഉണ്ട് ചുറ്റും മലകളാണ് അപ്പോൾ എന്തായാലും നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി അടുത്തതിൽ വരാം ഓക്കെ നമ്മളെ ഒരു ബോംബെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട് അവിടെ പോയി നോക്കാം റിവ്യൂ 4.3 ഉണ്ട് അങ്ങനെ നമ്മുടെ ബോംബെ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന യാത്രയാണ് ഒരു കുഞ്ഞു ടൗണോട് ഞാൻ പറഞ്ഞില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് കയ്യെത്തുന്ന ദൂരത്തിനുണ്ട് എല്ലാ റെസ്റ്റോറൻസും എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും എല്ലാം നമുക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ശരിക്കുള്ളൂ ഇപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ക്യൂൻസ്റ്റോൺ യാത്രയിൽ ഈ ഒരു ഹോളിഡേയിൽ നിങ്ങളുടനീളം നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് തുടർന്നും ഞങ്ങളുടെ വ്ളോഗ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീക്ക് നിങ്ങൾ ഇതുവരെ കാണാത്ത കടലിനടിയിൽ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും